Hi guys, നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ട എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലളിതാമ്മ പറയുന്നുണ്ട് രാജേന്ദ്രനാണ് രാഹിയുടെ കാര്യത്തിൽ കൂടുതൽ തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ വരാണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അതല്ല ജയ ശരിയെന്ന് ചോദിക്കുന്നുണ്ട് കൂടെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാജേന്ദ്രൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മോഹനും കൂടി സമ്മതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ രാഹുലിനെയാണ് നമ്മുടെ രാജേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ഇനി എത്ര കാലം ഇങ്ങനെ ഇവിടെ നിൽക്കണം? അപ്പോൾ നമ്മുടെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശാരീനെ കണ്ടുപിടിക്കുന്നവരെ നീ എന്തായാലും ഇവിടെ തന്നെ നിൽക്ക്. അവളടുത്ത് കണ്ടുപിടിച്ച് എൻ്റെതായ രീതിയിൽ കണ്ടുപിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ വിടാമെന്ന് പറയാണ്. നമ്മുടെ രാഹുൽ ഓക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊരു സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലളിതാമ്മ വിളിക്കുന്നത് രാജേന്ദ്രൻ്റെ ഫോണിലേക്ക്. അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, രാഹിയുടെ വീട്ടിൽ ആൾക്കാർ വന്നിട്ടുണ്ട്, എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമാക്കാനുണ്ട്, നീ എവിടെയായാലും ഇപ്പം തന്നെ എത്തണമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ രാജേന്ദ്രൻ വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ മോഹനചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. മോഹനചന്ദ്രൻ്റെ അടുത്ത് നമ്മൾ ലളിതാമ്മ എന്ന് പറയുന്നത് എനിക്കൊരു 500 രൂപ തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 500 രൂപ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ തിരിച്ച്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു രഹസ്യം പറയാം, ആ രഹസ്യം കേൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 500 രൂപ തരണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ 500 രൂപ കൊടുക്കാനാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് കാര്യം പറ. അപ്പോൾ നമ്മുടെ ലളിതാമ്മ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും രാജീവ് സാറിൻ്റെ രാഹിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അവർക്കൊരു സഹോദരിയുണ്ട്, ആ ഒരു ജയശ്രീ എന്ന് പറയും. ആ ജയശ്രീയും മോഹനും അതുപോലെ തന്നെ രാജീവിനും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മോഹനചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അവർ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിന് വേഷമില്ലല്ലോ, അങ്ങനെ അവർ ഒന്നിക്കേണ്ട, അങ്ങനെ ശാരീരികനെ എൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ട് രാജീവനും രാഹിയും ഒരുമിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ മോഹനചന്ദ്രൻ പറയാണ്. അപ്പോൾ ഇനി ഒരു കൂട്ടത്തിൽ ഒരു അടിയൊക്കെ കാണാമെന്ന് നമ്മുടെ മോഹനചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ആരെയിലൊക്കെ ചത്തു വീണാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ മോഹനചന്ദ്രൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ശാരീരിക കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മുടെ രാഹിയുടെ മോട്ടിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീരുന്നു നമ്മുടെ ജയശ്രീ പറയാണ് അപ്പുറത്തെ സൈഡിൽ. അപ്പോഴേക്കും നമ്മുടെ മോഹൻ പറയുന്നുണ്ട്, ശാരി എവിടെയുള്ള കാര്യം നമ്മുടെ രാജീവിന് മാത്രമല്ല അറിയുള്ളൂ. അതിൽ രാജീവ് പറയുന്നുണ്ട്, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ നിങ്ങളോട് ഒരുപാട് ഘട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ അവൾ ഒരുപാട് കാലം സംരക്ഷിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കാലമല്ലേ, അത് വിചാരിച്ച് അവൾ എവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് അറിയുന്നില്ല. എനിക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവിനെ അവിടെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ലളിതാമ്മ പറയുന്നുണ്ട്, എടാ മോനെ നീ വീണ്ടും എന്തിനാണ് കള്ളം പറയുന്നത്? നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നീ രാഹുൽ എന്ന് പറഞ്ഞവനെ രാഹിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതല്ലേ? അപ്പോൾ നമ്മുടെ രാജീവ് പറയുന്നുണ്ട്, എനിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല, ഇപ്പോൾ നീ ചെയ്തതല്ല, അവൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുകയാണ് നമ്മുടെ ലളിതാമ്മ വീണ്ടും ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രാഹി പറയുകയാണ്, സ്വന്തം തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, എന്തായാലും രാഹി മക്കളും വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് നമ്മുടെ മോഹനും പറയാണ്. അപ്പോഴേക്കും അവിടെ നമ്മുടെ രാജേന്ദ്രൻ എത്തുകയാണ്. രാജേന്ദ്രൻ കേട്ടോണ്ടൊക്കെയാണ് വരുന്നത്, എന്തായാലും നിങ്ങളോടൊപ്പം ഞാൻ എന്തായാലും രാഹിനെയും മക്കളെയും ഇടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മോഹനും ചെയ്യ ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട്, എന്തായാലും രാഹിയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്, വേറെ ആർക്കല്ലേ ഇതിനുള്ള അധികാരം, അവർ പറയട്ടെ എന്ന് പറയാണ്. നമ്മുടെ രാഹിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രാഹിക്ക് പോകാൻ മനസ്സുണ്ട്, പക്ഷേ രാജേന്ദ്രൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്തായാലും രാഹിനെ ഞാൻ വിടാനും അനുവദിക്കില്ല, ആ ഒരു തീരുമാനം എൻ്റേതാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഗീതയും പറയുന്നുണ്ട്, എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഇല്ല ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല, ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് തീരുമാനം, രാഹി മോക്കളും എവിടേക്ക് പോകുന്നില്ല, അവരിവിടെ തന്നെ നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മൾ മോഹൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാൻ താനേതാ, തനിക്ക് എന്തെത്ര അധികാരം, രാഹി പറയും തീരുമാനം. അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ മോഹനെ ഒരൊറ്റ അടിയാണ് നമ്മുടെ രാജേന്ദ്രൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും തകർന്ന് നിൽക്കുമ്പോൾ ജയശ്രീ അവിടെ വന്നിട്ട് രാജേന്ദ്രൻ തല്ലാൻ വേണ്ടി കൈ വാങ്ങുകയാണ്. അപ്പോൾ തന്നെ മോഹനം പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജയശ്രീ അയാളുടെ അടുത്ത് തട്ടിക്കയറുന്നുണ്ട്, ഏടോ താൻ ഏതാടോ, താൻ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ തെളിയത്, എനിക്ക് ആരോട് അധികാരം തന്നെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ രാജീവ് വന്നിട്ട് രാജേന്ദ്രൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ കൂട്ടടി നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രാഹി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. രാഹി ആകെ മനസ്സ് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാഹി ആളുടെയും കൂടി പറയാണ്, നിർത്ത് മതി, ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട, എല്ലാവരുടെ അടുത്ത് നിർത്താനാണ് പറയുന്നത്, ഓളിട്ട് പറഞ്ഞ് ആ ഒരു പ്രശ്നം ആ ഒരു അടി ഒഴിവാക്കുകയാണ് അവിടെ. അപ്പോൾ തന്നെ നമ്മുടെ ജയശ്രീ വന്നിട്ട് പറയുന്നുണ്ട്, രാഹിയുടെ അടുത്ത് എൻ്റെ മോഹനേട്ടനെ അടിച്ചു, അതിന് പകരം ഞാൻ നിന്നോട് കൂടി ചേർത്ത് ചോദിക്കും, കാരണം നിൻ്റെ ഏട്ടനെയാണ് അടിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തുകയാണ് നമ്മുടെ ജയശ്രീ. അത് നമ്മുടെ രാജീവിന് രാജേന്ദ്രനെ വെല്ലുവിളിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പോയതിനു ശേഷം രാജേന്ദ്രൻ്റെ അടുത്ത് ലളിതാമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് രാജേന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രാഹി അവിടെ ഇരുന്ന് കരച്ചിലാണ്. അങ്ങനെ ജയനും കുറ്റപ്പെടുത്തുന്നുണ്ട്, അയാൾ ഒരു പാവ മനുഷ്യനാണ്, നീ എന്തിനാണ് അയാൾ കയറി തല്ലിയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ രാജേന്ദ്രൻ്റെ മേത്ത് കുറ്റം ചുമത്താണ്. അപ്പോൾ നമ്മുടെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, ആ രാജീവിന് കൊടുക്കേണ്ട അടിയാണ് അയാളുടെ അലിയനെ ഞാൻ കൊടുത്തത്, എന്തായാലും ഇനി അയാൾ ആ ഒരു അടി കൊണ്ട് പോയല്ലോ, ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കൂടി എന്നെ തല്ലിക്കോ, അതാണല്ലോ നിങ്ങൾക്കൊക്കെ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കാൻ എല്ലാവരും മിണ്ടാണ്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ രാഹി കയറി ഇടപെടുകയാണ്. രാഹി കയറി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ രാജീവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, എന്തിനാണ് മോഹനേട്ടനെ തല്ലിയെന്നൊക്കെ നമ്മുടെ രാജേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ നമ്മൾ രാഹി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാണ്. എന്തായാലും അയാളെ തല്ലിയത് ഞാൻ ഒട്ടും ക്ഷമിക്കില്ല നമ്മുടെ രാഹിയും തിരിച്ച് പറയാണ്. നമ്മുടെ രാഹി രാജേന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രാഹി നമ്മുടെ രാജേന്ദ്രൻ്റെ ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയുന്നുണ്ട്. രാഹിൻ്റെ അടുത്ത് രാജേന്ദ്രൻ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട് രാഹി ഒട്ടും തൃപ്തികരമല്ല നമുക്ക് കാണുമ്പോൾ മനസ്സിലാവാം. ഇനിയിപ്പോൾ ഞാൻ അയാളെ തല്ലിയതാണ് പ്രശ്നം ണ്ടെങ്കിൽ അയാളെ ഞാൻ പോയി നേരിട്ട് കണ്ട് ഒരു സോറി പറയാന്നൊക്കെ നമ്മുടെ രാഹിയുടെ അടുത്ത് രാജേന്ദ്രൻ പറയുന്നുണ്ട്. ഇനി നീ എൻ്റെ അടുത്ത് ഒരു പ്രശ്നം പറഞ്ഞു വരരുത്, ഇനി ഞാൻ നിന്റെ പ്രശ്നത്തിന് ഇടപെടില്ല എന്ന് നമ്മുടെ രാജേന്ദ്രൻ പറഞ്ഞ അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ മോഹൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടോ നിങ്ങൾ എന്താണോ അയാളെ തിരിച്ചതല്ല, എന്തായാലും അയാൾക്കിട്ട് രണ്ടെണ്ണം പിടിക്കാതെ എനിക്കൊരു സമാധാനം ഞാൻ ജയിച്ചിട്ട് പറയണം. ഇത് കേൾക്കുന്ന മോഹൻ പറയുന്നുണ്ട്, ഒരു പെങ്ങളുടെ കാര്യത്തിൽ ഒരു അങ്ങനെ ഇങ്ങനെ പ്രതികരിക്കും, അത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ, അതൊന്നും അത്ര കാര്യമായി എടുക്കേണ്ടതെന്ന് നമ്മുടെ മോഹൻ പറയാണ്. അപ്പോൾ നമ്മുടെ രാജീവ് പറയുന്നുണ്ട്, അതങ്ങനെയല്ല, അയാളത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്കറിയാം. നമ്മുടെ ജയശ്രീ പറയുന്ന ഒരു സൈറ്റിൽ എന്തായാലും നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളെ അത്ര നല്ല രീതിയിൽ എല്ലാവരും ട്രീറ്റ് ചെയ്ത് അവരുടെ വീട്ടുകാരൊക്കെ ശ്രദ്ധിച്ചത് കണ്ടില്ല, അവർക്ക് ഒരു സംസാര രീതി കണ്ടില്ല എന്നൊക്കെ നമ്മുടെ ജയശ്രീ എടുത്ത് ചോദിക്കുന്നുണ്ട് രാജീവൻ്റെ അടുത്ത്. അപ്പോൾ രാജീവനും പറയുന്നുണ്ട് അത് ശരിയാണ്, ഇനിയിപ്പോൾ എന്തായാലും നീ രാഹി ഒന്നിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ മോഹൻ പറയുന്നുണ്ട് അവർ നമ്മൾ ഒന്നിപ്പിക്കാനല്ലേ നോക്കണ്ടേ, താൻ എന്ത് വർത്താനം ഈ പറയുന്നത്, അവർ നമ്മൾ ഡൈവേഴ്സ് ചെയ്യാനല്ലല്ലോ, നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് ഇവർ ഒന്നിപ്പിക്കാനല്ലേ നോക്കിയെന്നൊക്കെ മോഹൻ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ജയശ്രീ പറയുന്നുണ്ട് രാജീവ നീ അത് കാരണവശാലും പേടിക്കണ്ട, എൻ്റെ മക്കളെ നോക്കിയ പോലെ തന്നെ ഞാൻ നിൻ്റെ മക്കളെ നോക്കും, കോടതിയിൽ നിന്ന് അവരെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ രാജീവൻ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. വിഷമിച്ച് നിൽക്കുന്ന രാജേന്ദ്രൻ്റെ അടുത്തേക്ക് രാഹി വരികയാണ്. രാഹി വന്നിട്ട് ചോദിക്കുകയാണ് രാഹിയോടുള്ള വിരോധത്തോടല്ലേ രാജേന്ദ്രേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. രാജേന്ദ്രൻ കുറെ മുടത്ത് നായകൻ പറയുന്നുണ്ട്. അപ്പോൾ രാഹി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാനും ശാരിയും തമ്മിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ രാജേന്ദ്രേട്ടന് ശാരിയോട് ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ, അവളോട് പ്രണയം ഉണ്ടായിട്ട് അവൾ ജസ്റ്റ് വിവാഹം കഴിച്ചു. ആ ഒരു ദേശത്തിലല്ലേ ഇപ്പോഴും അവളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ലടി അതെൻ്റെ ഫസ്റ്റ് പ്രണയമായിരുന്നു, പക്ഷെ അത് അവൾക്ക് ജസ്റ്റിയുടെ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ അങ്ങനെ തന്നെ വിട്ടു എന്ന് പറയാണ്. പിന്നീട് ഞാൻ അവളെ ഉപദ്രവിക്കാനേ പോയിട്ടില്ലല്ലോ നമ്മുടെ രാഹിയുടെ അടുത്ത് പറയാണ്. ഇപ്പോൾ നിന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ രാഹി പറയുന്നുണ്ട് അങ്ങനെയാണ് ഏട്ട എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം, നമ്മുടെയൊക്കെ മുന്നേ കൊണ്ടുവന്നിട്ട് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് പറയിക്കണമെന്ന് പറയാണ്. അത് കേട്ട് ആകെ തളർന്ന് നിൽക്കുകയാണ് നമ്മുടെ രാജേന്ദ്രൻ. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ മോഹനചന്ദ്രൻ നമ്മുടെ രാമഭദ്രൻ നമ്പൂതിരി കാണാൻ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ 2-3 ദിവസമായിട്ട് ആ രാഹിരി രാജുവിൻ്റെ വീട്ടിൽ പോയി കറങ്ങാം, അവിടെ ആരും കാണാനില്ല, അവരവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ അവരവിടെ ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ നമ്പൂതിരി പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നോക്കാം, എന്തായാലും ആ ശാരികയെ കുറച്ച് ദിവസം സംരക്ഷിച്ച ആ രാജീവനാണ്, അതുപോലെ കോളേജിലൊക്കെ ശാരികരെ ഒരു കൂട്ടുകാരി സംരക്ഷകയായിട്ട് രാഹി ഉണ്ടായിരുന്നു കൂടെ, എന്തായാലും ഒരു കൊട്ടേഷനിലൊക്കെ ആയി മാറിയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ നമ്മുടെ മോഹനചന്ദ്രൻ ചുമ്മാ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ രാമഭദ്രൻ നമ്പൂതിരി പറയുന്നുണ്ട് രാഹിയും ശാരികയും തമ്മിൽ അല്ലാത്ത ആത്മബന്ധമായിരുന്നു, അവർ ഒടുക്കത്തെ ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്. അങ്ങനെയുള്ള രാഹി ശാരിയെ ചരിക്കുന്നത് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്ന് പറയാണ്. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി മരിക്കുന്ന കാലമാണ്, അതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാർ തൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തു കൂടായിക്കില്ലല്ലോ എന്ന് നമ്മുടെ നമ്പൂതിരിയോട് പറയാണ്. എന്തായാലും നമുക്ക് അവിടെ നാളെ പോയി അന്വേഷിക്കണം, എന്തായാലും അങ്ങനെ പോയി വിടാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ മോഹനചന്ദ്രൻ പറയാണ്. അങ്ങനെ ബൈക്ക് മേൽ കയറിയിരിക്കുക നമ്മുടെ മോഹനചന്ദ്രൻ മനസ്സിൽ പറയുന്നുണ്ട് രാജീവ് നീ എന്നെ മുതൽ തട്ടിയെടുത്തു എൻ്റെ ജീവിതവും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡുകൾ നല്ല രസകരമായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തുടങ്ങി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നവരിക്കും ബൈ ഗൈസ്.